നമസ്കാരം. ഇന്ന് രാമായണ സന്ദേശവുമായി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒറ്റപ്പാലം ചിന്മയ മിഷനിലെ ബ്രഹ്മചാരി മുകുന്ദ ചൈതന്യയാണ്. 5 വർഷത്തോളം കോഴിക്കോട് ചിന്മയ മിഷനിൽ സജീവ പ്രവർത്തനത്തിന് ശേഷം ഇപ്പോൾ ഒറ്റപ്പാലം ചിന്മയ മിഷനിലെ ഗീത ക്ലാസുകളിലും ആത്മീയ സദസ്സുകളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നു. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മുഖം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ജത്തിഴുമര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് രാമായണ സത്സംഗം ഈ കർക്കിടകമാസത്തിൽ എല്ലാവിധത്തിലുള്ള ദുര്യോഗങ്ങളെയും കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആഖ്യാനങ്ങളെ, കഥകളെ, അവതാര ചരിതങ്ങൾ ഒക്കെ വേണ്ടവണ്ണം ശ്രദ്ധയോടെ ശ്രവിക്കുന്ന സജ്ജനങ്ങൾക്ക് സകലവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ജീവിത അഭിവൃദ്ധിയും നന്നായിട്ട് ഉണ്ടാവും. കഴിഞ്ഞ ഭാഗങ്ങളിൽ പല ആചാര്യന്മാരായിക്കൊണ്ട് നടത്തിക്കൊണ്ടുവരുന്ന ഈ സത്സംഗം കബന്ധഗതിയോടുകൂടെ, കബന്ധസ്തുതിയോടുകൂടെ അവസാനിച്ചിരിക്കുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, സമാപിച്ചിട്ടുണ്ടായിരുന്നു. കബന്ധഗതിയിൽ ഭഗവാൻ കബന്ധൻ എന്ന രാക്ഷസനായിക്കൊണ്ട് അവനെ മുക്തനാക്കിയ സമയത്ത്, മോക്ഷം കൊടുത്ത സമയത്ത് ഗന്ധർവനായിട്ടുള്ള രൂപത്തിൽ വരികയും ഭഗവാന് മാർഗനിർദ്ദേശം നൽകുകയൊക്കെ ഉണ്ടായി. സീതാന്വേഷണാർത്ഥികളായിരിക്കുന്ന സീതാദേവി അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു നടക്കുന്നവരായിട്ടുള്ള രാമലക്ഷ്മണന്മാർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളെ നൽകിയ ഗന്ധർവൻ സ്വധാമത്തിലേക്ക് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തിരികെ പോവുകയുണ്ടായി. പിന്നീട് ഈ ഭാഗത്ത് കാണാവുന്നത് വളരെ വിശിഷ്ടമായി രാമായണത്തിൽ ഉള്ളതായ ഭഗവാന്റെ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ഒരു കാരുണ്യത്തെ കുറിക്കുന്ന ഭാഗമാണ് ശ്രീ ശബരി ആശ്രമപ്രവേശം. അങ്ങനെ അടുത്തതായിട്ട് മതങ്കാശ്രമത്തിലേക്ക് എത്തുകയാണ് രാമലക്ഷ്മണന്മാർ. ഗന്ധർവനേവം ചൊല്ലിമറഞ്ഞൂരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയിച്ചെന്ന് ചാരുത ചേർന്ന ശബര്യാശ്രമമകമ്പുക്കാർ. ആ ശബരി ആശ്രമത്തിൽ ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും ഉത്തമോത്തമയായ ഒരു ഭക്ത കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കാട്ടാളകുലത്തിൽ ജനിച്ച് ഒരു വിദ്യാഭ്യാസമോ ഒരു സംസ്കാരമോ ഇല്ലാത്ത ഒരു സാധാരണ ഒരു പരിചാരികയായി ആ മതങ്കാശ്രമത്തിലുള്ള ഋഷിമാരുടെ ഒപ്പം ചേർന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പൂജാതി കാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് അവരെ പരിചരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി കാലക്രമേണ അവരുടെ സത്സംഗം കൊണ്ട് ഈ ഈശ്വര തത്വത്തെ അറിയുന്നതിനും ഈശ്വരനിൽ വളരെ വലിയൊരു അടിയുറച്ചതായ അനന്യമായ ഭക്തി ആർജിക്കുകയും ചെയ്തു. ആ ഋഷിമാർ, ഒരു ഋഷിമാരും ഒരിടത്ത് തന്നെ നിൽക്കാറില്ല. അവർ ആ മതങ്കാശ്രമം വിട്ടുകൊണ്ട് പോകുന്ന സമയത്ത്, അവിടെ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മതംഗ മമുനി
ആ തൻ്റെ ഉത്തമയായിട്ടുള്ള ശിഷ്യയെ ശബരിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുക, ഇവിടെ നിൻ്റെ ജീവിതത്തിന് സാഫല്യം സാർത്ഥകമാക്കുന്നതിനായിക്കൊണ്ട് ഒരാൾ തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും. സാക്ഷാത് ശ്രീരാമചന്ദ്രൻ നാരായണമൂർത്തി അവതരിച്ച് ആ വേഷത്തിൽ വന്ന് നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇക്കാലങ്ങളിൽ ദീർഘകാലത്തോളം, ഇപ്പോൾ ശബരി വയസ്സിലെത്തിയിരിക്കുന്നു, വയസ്സായി തുടങ്ങിയിരിക്കുന്നു ശബരിക്ക്. അങ്ങനെ ദിവസേന ഭഗവാൻ്റെ ആ പാദപങ്കജങ്ങളെ നോക്കിക്കൊണ്ട്, അതിനെ തിരഞ്ഞുകൊണ്ട്, അതിനെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, അതിനെ പൂജിക്കുന്നതിനായി സകലവിധത്തിലുള്ള പാദ്യ അർഘ്യ സാധനങ്ങൾ നൈവേദ്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഭഗവാന്റെ വരവും കാത്തിരിക്കുകയുണ്ടായി. സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത്യ സംവദിച്ചതു പാദാംഭോരുഹയുഗ യുഗത്തിങ്കൽ. അങ്ങനെ രണ്ട് മർത്തണ്ഡകാന്തിമാന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാർ ആ ഉടജത്തിൽ ആ ആശ്രമങ്കണത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അത്രയും കാലം ഭഗവാന്റെ വരവിനെ കണ്ണിമ ചിമ്മാതെ, സാധാരണ നമ്മൾ പറയുന്ന പോലെ കണ്ണിലെണ്ണയൊക്കെ ഒഴിച്ച് കാത്തിരിക്കുന്നവളായ ശബരിക്ക് അന്ന് ഭഗവാന്റെ ദർശനമുണ്ടായിരിക്കുന്നു. സന്തോഷപൂർണാശ്രു നേത്രങ്ങളോട് അവളും ആനന്ദം കൊണ്ട് പാദ്യ അർഘ്യ ആസനാദികളാലെ പൂജിച്ചു. ഭഗവാനെ ഉചിതമായിട്ടുള്ള പൂജ, ഏതാണ് ഉചിതമായിട്ടുള്ള പൂജ? ഭഗവാനെ ഏറ്റവും ഉചിതമായ, സമുചിതമായ പൂജനമെന്നത് സാധന സാമഗ്രികളെ കൊണ്ട്, പൂജാ സാമഗ്രികളുടെ വൈശിഷ്ട്യമല്ല, അവയുടെ മൂല്യമല്ല, അവയുടെ മഹനീയതയല്ല, ഭഗവാന് ഏറ്റവും ഉചിതമായ ഭജനയും പൂജയും എന്നത് അനന്യമായ ഭക്തിയാണ്, നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ്. ആ ഭക്തിയെ കുറിക്കുന്ന വിധത്തിലുള്ള പൂജയാണ്, പൂജകളൊന്നും തന്നെ അറിയാത്തതായ. ഇവിടെ നോക്കുക, തത്പാദതീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. ഭഗവാന് ആവശ്യമായ പാദങ്ങളെ മുഴുവനും, രണ്ടുപേരുടെയും പാദങ്ങളെ നല്ലവണ്ണം ശബരി വെള്ളമൊഴിച്ച് കഴുകുകയുണ്ടായി. ഭോജനത്തിന് ആവശ്യമായിട്ടുള്ള ഫലങ്ങളെ, മൂലങ്ങളെ മാത്രമാണ് നൽകാനുണ്ടായിരുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളോ കാട്ടിൽ മറ്റെന്താണ് ലഭ്യമായിട്ടുള്ളത്? അലഞ്ഞ് വിഷമിച്ചു വരുന്നവരായ ആ രണ്ട് രാജീവനേത്രന്മാരെ, രാജകുമാരന്മാരെ കണ്ടപ്പോൾ മനസ്സിലായി, പിന്നെ ഒരു സംശയമുണ്ടായില്ല, താൻ അന്വേഷിക്കുന്ന ആ ശ്രീനാരായണമൂർത്തി തന്നെയാണ്, ഭജിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഈ രൂപത്തിൽ തനിക്ക് വരം, തനിക്ക് ദർശനം നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലായി. അന്നേരം ഭക്തി പുണ്ടു തൊഴുതു ചൊന്നാനവൾ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പറയുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നു, അധ്യാത്മരാമായണത്തിൽ കാണുന്നില്ല, മറ്റും രാമായണങ്ങളിൽ കാണുന്നതാണ്. ഭഗവാനോടുള്ള ഉത്കടമായ ഭക്തി കൊണ്ട് ഭഗവാന് നൽകുന്നതായ ഫലങ്ങൾ നല്ല പക്വങ്ങളായ പഴങ്ങളാണോ എന്ന് അറിയുന്നതിനായിക്കൊണ്ട് ആ ശബരി ഓരോന്ന് എടുത്ത് കടിച്ച് അതിൽ സ്വാദിഷ്ടങ്ങളായ പഴങ്ങളെ മാത്രം ഭഗവാന് നൽകുകയുണ്ടായി. ഇതൊന്നും വളരെ ഉയർന്ന തരത്തിൽ സംസ്കാര സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് ചേരാത്തതാണ് എന്നതാണ് നമ്മുടെയൊക്കെ ധാരണ. പക്ഷേ ഭഗവാൻ അവിടെ ഒരൊറ്റ കാര്യം മാത്രമാണ് ശ്രദ്ധിച്ചത്, ആ ശബരിയുടെ, ആ നിഷ്കളങ്കയായിരിക്കുന്ന, ഉത്തമ ഭക്തയായിരിക്കുന്ന അവളുടെ മനസ്സിൻ്റെ നിർമ്മലതയെ മാത്രം, ആ നിർമ്മലത മാത്രമാണ് വാസ്തവത്തിൽ ഉത്തമമായ നൈവേദ്യമായി ഭവിച്ചത്. അരികത്ത് നിന്നുകൊണ്ട് ലക്ഷ്മണന് അല്പം കോപമൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ ലക്ഷ്മണനോട് ഭഗവാൻ പറഞ്ഞു, നോക്കുക എന്ത് നൽകുന്നു, ഏത് നൽകുന്നു എന്നതിൻ്റെ അല്ല പ്രാധാന്യമുള്ളത്, ഏത് ഭാവത്തിൽ നൽകുന്നു. ഭഗവാൻ നമ്മുടെ ഭാവത്തെയാണ്, ഭക്തിഭാവത്തെയാണ്, നമ്മുടെ സമർപ്പണത്തെ, ബുദ്ധിയുടെ മനസ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം മാത്രമാണ് ഭഗവാൻ കാണുന്നത്. ധന്യയായി വന്നേനഹമിന്ന് പുണ്യാതിരേകാത് എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്തണ്ടുവാണാർ. അങ്ങയെ ഉപാസിച്ചുകൊണ്ട്, സാധന ചെയ്തുകൊണ്ട് അനേക കാലം എൻ്റെ ഗുരുഭൂതന്മാർ ഈ ആശ്രമത്തിൽ കഴിയുകയുണ്ടായി. അവരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ, ഞാൻ അവരെ ശുശ്രൂഷിച്ചത് കൊണ്ട് തന്നെ എനിക്കും അങ്ങയോടുള്ള ഭക്തി അവിടെ നിറഞ്ഞു വരികയുണ്ടായി. മാത്രമല്ല, അവരൊക്കെ ബ്രഹ്മപദം പ്രാപിച്ചുകൊണ്ട് അവരൊക്കെയും പോയ സമയത്ത് എന്നോട് പറയുകയുണ്ടായി, അവർ പറഞ്ഞതിൻ പ്രകാരം ഞാൻ അങ്ങയെ കാത്തിരുന്നു, ഭഗവാനെ
നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കിൽ വന്നിരിക്കുന്നു. പറയുന്നു, ഭഗവാനെ, ഭഗവാൻ ഈ കാട്ടിലുള്ള ഈ പ്രദേശത്തിലുള്ള സകല ഉപാസകന്മാരെയും അനുഗ്രഹിക്കുന്നതിന്, ഭക്തജനങ്ങളെ രക്ഷിക്കാനും ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ടും ഭഗവാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ്. വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞ ആ വാക്കുകൾ വളരെ സത്യമായി തീർന്നിരിക്കുന്നു. എനിക്കിന്ന് മോക്ഷം സിദ്ധിച്ചിരിക്കുന്നു. ഭഗവാനെ അവിടുത്തെ വരവ് പാർത്തു പാർത്തുകൊണ്ട് ഞാൻ എത്ര കാലമായിട്ട് ഇരിക്കുന്നു. ഞാൻ ഹീനജാതിയിൽ പിറന്നവളാണ്, അധകൃതയാണ്, എനിക്ക് അറിവില്ല. പക്ഷേ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം. വാക്കുകൾക്കോ മനസ്സുകൊണ്ടോ എത്തിച്ചേരാൻ, അറിയാൻ, അനുഭവിക്കാൻ കഴിയാത്തതായ അങ്ങയുടെ ഈ ദിവ്യമായ രൂപം എനിക്കിന്ന് കാണാൻ കഴിഞ്ഞുവല്ലോ. എൻ്റെ മഹാഭാഗ്യം തന്നെയാണിത്. ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൽ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾവി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം, മമ ഭജനത്തിനു ജഗത്രയെ ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. ഭക്തിയാണ് ഈ ലോകത്തിൽ ഭഗവത് പ്രാപ്തിക്കുള്ള, ഭഗവത് പദപ്രാപ്തിക്ക് ഉത്തമമായിട്ടുള്ള മാർഗം. ഭഗവാൻ ഇവിടെ നവവിധ ഭക്തികളെ സൂചിപ്പിക്കുന്നു. 9 വിധത്തിലുള്ളതായ ഭക്തി, ഭക്തി സംവർദ്ധകങ്ങളായിട്ടുള്ള 9 പടികളെ ഭഗവാൻ ഇവിടെ പറയുന്നു. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്ര ഉപവാസ യാഗാദ്യാഖില കർമ്മങ്ങളാൽ ഒന്നിലാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല. ഈ പറയപ്പെടുന്നതായിട്ടുള്ള തീർത്ഥസ്നാനങ്ങളാവട്ടെ, തപസ്സുകളോ ദാനങ്ങളോ യാഗങ്ങളോ അധ്യയനങ്ങളോ ക്ഷേത്ര ദർശനങ്ങളോ ഉപവാസങ്ങളോ ഒന്നും തന്നെയല്ല. ഈ പറയപ്പെട്ട എല്ലാ കർമ്മങ്ങളിലും ഒന്നിനാലും ഒരുത്തനും മേന്മയോ ഊർധ്വഗതിയോ ഉണ്ടാവുകയില്ല അവിടെ ഭക്തി ഇല്ലെങ്കിൽ. ഭക്തിയാണ് സകലതിനെയും ജീവസുറ്റതാക്കുന്നത്, സകല ഉപാസനകളുടെയും പരമലക്ഷ്യത്തെ പ്രാപിക്കാൻ അവരെ സഹായിക്കുന്നത് ഭക്തി മാത്രമാണ്. ഉത്തമ ഇട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. ഭക്തിക്കുള്ള മാർഗങ്ങളെ, ഭക്തിക്കുള്ള സാധനങ്ങളെ പറയുന്നു. മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം. ഭക്തി ജനിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരൊറ്റ വഴി സജ്ജന സംഗമമാണ്. നാരദ മഹർഷിയും പറയുന്നുണ്ട്, നാരദ ഭക്തിസൂത്രത്തിൽ പറയുന്നുണ്ട്, മുഖ്യതസ്തു മഹത്കൃപയായവ ഈശ്വര അനുഗ്രഹാത് ഈശ്വര കാരുണ്യാലേശാദുവ. ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് അല്പം കാരുണ്യം മതിയാവും, പക്ഷേ അതിലേറെ മുഖ്യമായിട്ടും വിശിഷ്ടമായിട്ടും മഹത്തുക്കളുടെ കൃപയാണ്. മഹത്തുക്കളുടെ സംഗമം കൊണ്ട്, സത്സംഗങ്ങളെ കൊണ്ടാണ് ഭക്തി ഉണ്ടാവുക. ആ സത്സംഗങ്ങളിൽ ചെന്നാലോ, ഒന്നാമത്തെ പടി സത്സംഗമാണ്, രണ്ടാമതായിട്ട് മത് കഥാലാപം രണ്ടാം സാധനം. എൻ്റെ കഥകളെ, എൻ്റെ ചരിതങ്ങളെ, ഭഗവാന്റെ മഹിമകളെ, മാഹാത്മ്യമേറിയതായിട്ടുള്ള ഭഗവാന്റെ അവതാര തത്വങ്ങൾ, അവതാര ലീലകൾ ഒക്കെയും ശ്രദ്ധയോടുകൂടെ ശ്രവിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിലും അങ്ങനെയാണ്, മഹിമയേറിയിട്ടുള്ള ആളുകളെക്കുറിച്ച് അവരുടെ മഹത്വങ്ങൾ നാം കേൾക്കാനിടെ വന്നാൽ നമുക്ക് അവരിൽ ആരാധനയുണ്ടാവും. ഇപ്പൊ ലോകത്ത് സർവരാലും ആരാധ്യനായ, സർവവിധത്തിലും ലോകത്തിന് ധരിച്ചിരിക്കുന്ന, നമ്മെ മുഴുവനും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ, ഭഗവാനാണ് എന്നും സമാരാധ്യനായിട്ടുള്ളത്. അതിന് ഭഗവാന്റെ കഥകൾ, ഇവിടെ കഥ കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കഥയല്ല, ഇതിഹാസ പുരാണ കഥകൾ കഥാരൂപത്തിൽ നാം ധരിച്ച വിധത്തിലുള്ള കഥ കേൾക്കലല്ല. ഇവിടെ കഥയെന്നത് ഭഗവാന്റെ അടിമുടി ഭഗവത് തത്വം കൂടെ കേൾക്കുന്നതാണ്. മൂന്നാമത്തേതായിട്ടുള്ളത് മത് കീർത്തനാലാപം, മത് ഗുണേരണം പറയുന്നു. അങ്ങനെ കേട്ടുകഴിഞ്ഞ് ആരാധനയോടുകൂടെ ഭക്തിയോടുകൂടെ എൻ്റെ കീർത്തികളെ, എൻ്റെ മഹിമകളെ കീർത്തിക്കേണ്ടതുണ്ട്. പിന്നെ മത് വചോ വ്യാഖ്യാതൃത്വം, അങ്ങനെ ഞാൻ പറഞ്ഞതും ഞാൻ ഉപദേശിച്ചതും എന്നെ സ്തുതിച്ചതും തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും വ്യാഖ്യാനം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ വ്യാഖ്യാനം ചെയ്യേണ്ടതുണ്ട്? ആധ്യാത്മികമായി വ്യാഖ്യാനം ചെയ്യേണ്ടതുണ്ട്. അതാണ് അല്പം നമ്മൾക്ക് ശ്രദ്ധയില്ലാതെ പോകുന്നൊരു സംഗതി.
ആധ്യാത്മ രാമായണമാവട്ടെ, വാൽമീകി രാമായണമാവട്ടെ, മഹാഭാരതമാവട്ടെ, ഇവയിലൊക്കെ നമ്മൾ അതിൻ്റെ സാരത്തെ സത്യയെ അറിയാൻ പാകത്തിലുള്ള വിശകലനം നടത്തേണ്ടതിന് പകരം രാമൻ എന്തിനാണ് ജന്തുക്കളെ വകവരുത്തിക്കൊണ്ട് മത്സ്യമാംസങ്ങളെയൊക്കെ ഭക്ഷിച്ചത്? ഈ സംശയം. അല്ലെങ്കിലോ ബാലിയെ എന്തിനാണ് മറഞ്ഞു നിന്നുകൊണ്ട് ഭഗവാൻ വധിച്ചത്? നോക്കൂ, ആധ്യാത്മികമായ ശാസ്ത്രമാണ് ശ്രീമദ് രാമായണം. അതിൽ അതിനെ ആ വിധത്തിലാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അക്കാലത്തെ ഭഗവാന്റെ അവസ്ഥയെക്കുറിച്ചും ഭഗവാന്റെ വർണ്ണ ആശ്രമ ധർമ്മ ആചരണത്തെക്കുറിച്ചും വ്യക്തമായി ധാരണയില്ലാത്ത ആളുകൾ ഇക്കാലത്തിനനുസൃതമായ രീതിയിൽ വിശകലനം ചെയ്യാൻ നിന്നാൽ അതിലൊന്നും തന്നെ നമുക്ക് സാരമോ സത്യയോ അറിവോ കാണാനോ നേടാനോ സാധിക്കുകയില്ല. ഇവിടെ ഏത് വിധത്തിൽ വ്യാഖ്യാനം ചെയ്യണം? ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്, ഈശ്വരൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് രണ്ടിൻ്റെയും പൊരുൾ എന്താണെന്ന് എന്ന ഏകഭാവത്തെ അന്വേഷിക്കുന്ന വിധത്തിൽ വേണം വ്യാഖ്യാനം ചെയ്യേണ്ടത്. മത്കലാജാത ആചാര്യ ഉപാസനം അഞ്ചാമതും. ഇങ്ങനെ മനസ്സിലാക്കി ആധ്യാത്മികമായ വിധത്തിൽ ആത്മപരിശോധന നടത്തുന്ന വിധത്തിൽ ആധ്യാത്മിക സാധനകളെ അനുഷ്ഠിക്കുന്നവർ നിശ്ചയമായും അഞ്ചാമത്തെ പടിയിലേക്ക് എത്തുന്നു. ഏതാണ് ഈ അഞ്ചാമത്തെ പടി? ആചാര്യ ഉപാസനം. ആധ്യാത്മികമായ അറിവ് നേടുന്നതിനോ അതിൻ്റെ അനുഭൂതി നുകരുന്നതിനോ ആർക്കും തന്നെ സ്വയമേവ സാധിക്കുകയില്ല. അങ്ങനെ സ്വയമേവ സാധിക്കുന്ന ശാസ്ത്രജ്ഞരെ ആചാര്യസ്വാമികൾ നിന്ദിക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞൻ അസമ്പ്രദായവിധ ശാസ്ത്രജ്ഞോപി മൂർഖപാത് ഉപേക്ഷണീയാത്. അങ്ങനെയുള്ള അല്ലെ പണ്ഡിതന്മാർ ശാസ്ത്രങ്ങളെ വികലമാക്കി ചിത്രീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ അല്ലെ പണ്ഡിതം മന്യന്മാരെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് സമ്പ്രദായത്തിലുള്ള ആളുകൾ ആ സമ്പ്രദായ ശുദ്ധിയും വകതിരിവും ആധ്യാത്മിക വകതിരിവ് കൈവരുന്നത് എങ്ങനെയാണ്? അത് കൈവരുന്നത് വാസ്തവത്തിൽ സമ്പ്രദായത്തിലുള്ള ആചാര്യനിൽ നിന്നും ലഭിക്കേണ്ടതാണ്. ആചാര്യ ശുശ്രൂഷ ചെയ്യാത്തിടത്തോളം കാലം ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ പ്രസക്തിയോ പ്രയോജനമോ നമുക്ക് സിദ്ധിക്കുകയില്ല. അതുകൊണ്ട് രാമായണമാവട്ടെ, മഹാഭാരതമോ, ഭഗവത് കൃഷ്ണൻ്റെ ഉപദേശമൊക്കെ അവർ ഒരിക്കലും തങ്ങളുടെ ഉപദേശമാണ്, ഇതാണ് സത്യമെന്ന് പറയുന്നില്ല. ഇതൊക്കെയും പരമ്പരയ്ക്ക് നൽകുന്നു. ആ പരമ്പരയുടെ ആരംഭം തന്നെ ഉള്ളത് സാക്ഷാത് നാരായണമൂർത്തിയാണ്, അല്ലെങ്കിൽ സദാശിവനാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ഇങ്ങനെ സമ്പ്രദായത്തിലൂടെ വരികയും ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതി നുകരാനും ഗുരു ഉപസദനം ചെയ്യേണ്ടതാണ് അഞ്ചാമത്. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ ഭജിക്ക പൂജിക്ക എന്നുള്ളത് ആറാമതും. പിന്നെ പൂജനമാണ്. എന്താ പൂജനം? സമർപ്പിതമായി കായ വാങ് മനോ ഉപകരണങ്ങളെ കൊണ്ട് ചെയ്യുന്നതായ ഉപാസനയാണ് പൂജനം. ഭജനമാണ്, സദാ ഭജനീയനായിട്ടുള്ളത്, പൂജ്യനായിട്ടുള്ളത്, തൻ്റെ ജീവിതത്തിൽ ആദ്യ അവസാനം നിത്യമായി പ്രസക്തമായിരിക്കുന്നത് ഈ ഈശ്വരൻ മാത്രമാണ്, ഈശ്വര അന്വേഷണം മാത്രമാണ്, അത് തന്നെയാണ് നമുക്ക് ശ്രേയസ്സിനെ നൽകുക എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ചെയ്യുന്നത് എല്ലാം തന്നെ പൂജനമാണ്. പൂജയ്ക്കായിക്കൊണ്ട് നാം ചെയ്യുന്ന സകല കർമ്മങ്ങളും അങ്ങേയറ്റത്തെ ശ്രദ്ധയുണ്ടാവും. നമ്മൾ കടന്നപ്പായിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് പോയി കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഒരു സഞ്ചി എടുത്തുകൊണ്ട് പോയി ചെടിയിലുള്ളതായിട്ടുള്ള പുഷ്പങ്ങളെ തോന്നിയ വണ്ണം നമ്മൾ വലിച്ച് ആ പാക്കറ്റിനകത്തിടില്ല. പൂജ ആരംഭിക്കുന്നതിന് മുമ്പ്, പൂജ തുടങ്ങുന്നതിന് മുമ്പ് സകല ശുദ്ധിയും ബാഹ്യ ആഭ്യന്തര ശുദ്ധിയൊക്കെ നാം നടത്തിക്കൊണ്ട് ഓരോന്നും ശ്രേഷ്ഠങ്ങളായ നല്ല പുഷ്പങ്ങളെയായിരിക്കും എടുക്കുന്നതും ഭഗവാന് നൽകുന്നതും സമർപ്പിക്കുന്നതും. ഈ വിധത്തിലുള്ള ശ്രദ്ധയോടുകൂടെ ഭഗവാനിൽ സമർപ്പിതമായ ഭഗവാന്റെ ഭക്തഭാവത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് പൂജ? എല്ലാം പൂജനമാണ്. നിത്യകർമ്മങ്ങൾ അഖിലവും ഈശ്വര പൂജനമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആറാമതായിട്ട് പറഞ്ഞു. ഏഴാമതായിട്ടോ? അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ മുഴുവനും ഈശ്വര നാമജപം, ഇഷ്ടദേവതയുടെ നാമത്തെ ജപിക്കേണ്ടതുണ്ട്. കാരണം അതാണ് ആ പൂജാ പദ്ധതിയിലും ആ പൂജാ മാർഗത്തിലും ആധ്യാത്മിക മാർഗത്തിലും നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത്. ഭഗവാന്റെ നാമജപം മാത്രമാണ്. മന്ത്ര ഉപാസകത്വം ഏഴാമതും എട്ടാമതും. എൻ്റെ മന്ത്രത്തെ ഉപാസിക്കുക, അതുപോലെ എന്നെ ഉപാസിക്കുക. മംഗളശീലേ കേട്ടുധരിച്ചു കൊള്ളേണം. അങ്ങനെ ഏഴാമതായിട്ട് നാമജപവും
എട്ടാമതായിട്ട് നിത്യമായ നിരന്തരമായിട്ടുള്ള ഉപാസന. ഉപാസന എന്നത് അല്ലേ ഉപാസമീപേ ആസനം, സമീപത്ത് ഭഗവാന്റെ സമീപത്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പരമ ആസ്തിക്യവും കൈവരും. അങ്ങനെയെങ്കിൽ സർവഭൂതങ്ങളിലും എന്നെ തന്നെ ദർശിക്കുന്നു, ഞാൻ ഒഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവുമില്ല. ഭഗവാൻ അത് എല്ലായിടത്തും പറയുന്നുണ്ട്, ഗീതയിൽ പറയുന്നുണ്ട്, മത്ത പരതരം നന്യത് കിഞ്ചിതസ്ഥി ധനം ചെയ്യ. ഞാനെന്ന അധിഷ്ഠാനത്തെ കൂടാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും നിലനിൽപ്പില്ല. സൂത്രേ മണികണായിവ, പലവിധത്തിലും വർണ്ണത്തിലും ആകാരത്തിലും ആകൃതിയിലും സ്വഭാവത്തിലും ഘടനയിലും അടങ്ങിയ ഈ ലോകത്തിലെ സകല ദൃശ്യ ജാലങ്ങളും ഞാനെന്ന ഏകമായ സത്തയിൽ ആ നൂലിൽ കുരുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തു സംഭവിക്കുന്നു? ഒൻപതാമത്തായ തത്വവിചാരത്തിന് പക്വമായ മനസ്സും ബുദ്ധിയും അവിടെ സംജാതമാകും. എന്തുകൊണ്ടാണ് സൂക്ഷ്മമായ ആധ്യാത്മിക ജ്ഞാനത്തെ സ്വീകരിക്കാനോ അറിയാനോ അതിനെ ഉൾക്കൊള്ളാനോ ബുദ്ധി കൊണ്ട് ബോധിക്കാനോ സാധിക്കാത്തത്? അത് മേൽപ്പറഞ്ഞ ഉപാസനകളുടെ പോരായ്മ കൊണ്ടാണ്. എന്നാണോ ഉപാസനയും മേൽപ്പറഞ്ഞതായ ഏഴ് എട്ട് പടികളും പക്വമാവുന്നത്, അന്നെന്ത് സംഭവിക്കുന്നു? അന്ന് ചിത്തശുദ്ധിയുണ്ടാവും. ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് കർമ്മങ്ങൾ. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയെ, ആചാര്യസ്വാമികൾ പറയുന്നു, ചിത്തശുദ്ധിക്കായിക്കൊണ്ടാണ് മേൽപ്പറഞ്ഞതൊക്കെ ചെയ്യുക. അപ്പോൾ അത് ആവശ്യമില്ല എന്നല്ല, അങ്ങേയറ്റം ആവശ്യമാണ്. എപ്പോഴാണ് ആത്മജ്ഞാന അനുഭൂതിക്കുള്ള പാത്രത്വം നമുക്ക് സിദ്ധിക്കുക? പറയാൻ പറ്റില്ല. നാം നിരന്തരം ഉപാസനകളെ ചെയ്തുകൊണ്ടിരിക്കുക. ഉക്തമായിതു ഭക്തി സാധനം നവവിധം, എട്ടാമത് ഒൻപതാമതായി പറയുന്നു, മത്തത്വവിചാരം ഒമ്പതാമത് ഭദ്രേ. എൻ്റെ തത്വത്തെ എൻ്റെ നാമത്തെയോ രൂപത്തെയോ എൻ്റെ വിഭൂതികളെയോ അല്ല അവിടെ അറിയേണ്ടതായിട്ടുള്ളത്, എന്നിൽ അന്തർഭവിച്ചിരിക്കുന്ന ഞാനെന്ന പരമസത്തയെ അറിയേണ്ടുന്ന വിചാരങ്ങളെ ചെയ്യുക. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പക്വത സിദ്ധിക്കുന്നു. ഇതെല്ലാം സാധിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ. ശബരിയോടാണ് ഇതൊക്കെ ഉപദേശിക്കുന്നതെങ്കിലും ശബരിക്ക് ഉപദേശത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ശബരി ആ ശബരിമാതാവ് ഭഗവാനെ കണ്ടത് കൊണ്ട് തന്നെ അവൾ മുക്തയായി. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങൾ? അത് നമ്മളെപ്പോലെയുള്ളവർക്കായിക്കൊണ്ടാണ്. ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ. ഇവയാണ് ഈ പറഞ്ഞ ഒൻപത് കാര്യങ്ങളും ഭക്തിസാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യന്മാർക്കുള്ളൂ വിചാരിച്ചാൽ. നിത്യമായി ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഈ നവവിധ പടികളിൽ ഉപാസനകളിൽ നവവിധ ഭക്തിസാധനകളിൽ ഏർപ്പെടേണ്ടതുണ്ട്. പിന്നീട് ഇവിടെ ഭഗവാൻ ജീവിതത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ മൗലികമായിരിക്കുന്ന അടിസ്ഥാനപരമായി മനുഷ്യനെന്ന് അഭിമാനം കൊള്ളുന്ന സ്വയം വിചാരിക്കുന്ന ആളുകൾ അനുഷ്ഠിക്കേണ്ടതും വിചാരിക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ മനുഷ്യൻ എന്ന ജന്മത്തിനല്ല, ദേവനെന്ന ജന്മത്തിനല്ല, തിര്യഗ്യോനികളിൽ ജനിച്ചതുകൊണ്ടല്ല ഇവയെല്ലാം കൈവരിക. ഏത് കൈവരിക? മുക്തിക്കുള്ള പാത്രത്വം സിദ്ധിക്കുന്നത് കേവലം ഭക്തി കൊണ്ടാണ്. മനുഷ്യനാവട്ടെ, ജന്തുവാവട്ടെ, ദേവന്മാരാവട്ടെ, എത്ര ഉയർന്നതോ താഴെയോ നീച്ച തലത്തിലുള്ളതോ ആയ ജന്മമാണെങ്കിലും അവിടെ ഭക്തി ഒന്നുകൊണ്ട് തന്നെ പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാവും. വളരെ ലളിതമാക്കി ഭഗവാൻ ഒറ്റ കാര്യത്തിൽ പറഞ്ഞു നിർത്തി. പ്രേമലക്ഷണയായ ഭക്തി ഉണ്ടാവുമ്പോൾ എന്തു സംഭവിക്കുന്നു? എൻ്റെ തത്വ അനുഭൂതിയുണ്ടാവും. എന്താ എൻ്റെ തത്വ അനുഭൂതി? ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ കാണായ സകലത്തിൻ്റെയും, ഈശ്വരൻ്റെയും ജീവൻ്റെയും ജഗത്തിൻ്റെയും ആധാരമായ പരബ്രഹ്മ അനുഭൂതി ഇവിടെ സിദ്ധിക്കുന്നു. അതോടുകൂടെ എന്ത് സംഭവിക്കുന്നു? അത് തന്നെയാണ് ജീവിതത്തിൻ്റെ സാഫല്യമെന്നുള്ളത്. ഭക്തിയുണ്ടാക കൊണ്ട് കാണായി വന്നിത് തവ മുക്തിയും അടുത്തിയതു നിനക്ക് തപോനിധേ തപോധനെ. നിനക്ക് ഭക്തി മാത്രമാണ് ഉണ്ടായത്, ആ ഭക്തിയിലൂടെ സഞ്ചരിച്ചത് മൂലം നിനക്ക് ഇതാ മുക്തി കൈവന്നിരിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ
എല്ലാം പറഞ്ഞ് ശബരിയിലൂടെ നമുക്കായിക്കൊണ്ട് പറഞ്ഞ് ബോധിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ജാനകിയെ അന്വേഷിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവളെ അന്വേഷിച്ചുകൊണ്ട് അവൾ കാണാതെ പോയിരിക്കുന്നു, അവളെ തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ നടക്കുന്നു. ഭഗവതിക്ക് അറിയുമെങ്കിൽ അല്ലേ, അവിടുന്ന് ത്രികാലജ്ഞയാണ്. നോക്കൂ, ഇതാണ് ഭക്തന്മാർക്ക് മാനത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഇവിടെ ശബരി പറയുന്നു, സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞൻ എന്നാകിലും ലോകാനുസാരണാർത്ഥം ചോദിച്ചതുമൂലം ഞാൻ പറഞ്ഞിടാം. അങ്ങേക്ക് അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല, എങ്കിലും ചോദിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ പറയാം. വാസ്തവത്തിൽ സീതാദേവിയെ രാവണൻ ലങ്കാപുരിയിലേക്ക് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു, തെക്കോട്ട് തെക്കുഭാഗത്തേക്ക് പോയിരിക്കുന്നു. നിങ്ങളെല്ലാവരും പമ്പാസരസിലൂടെ ചെന്നുകഴിഞ്ഞാൽ അവിടെ സീതാദേവിയെ കാണുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകാൻ ഋഷ്യമൂകാചലത്തിൽ ഋഷ്യ ശൃംഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ സുഗ്രീവൻ എന്നൊരു കപീശ്വരനെ കാണാം. അദ്ദേഹം നാല് മന്ത്രിമാരോടൊപ്പം അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. ബാലിയെ പേടിച്ച് സങ്കടത്തോടുകൂടെ സ്വരാജ്യത്തിൽ നിന്ന് നിഷ്കാസിതനായിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണാം. ബാലിക്ക് മുനിശാപം കൊണ്ട് ആ ഋഷ്യശൃംഗ പർവ്വതത്തിൽ ചെന്ന് ഇരിക്കുന്നതിന് ഋഷ്യമൂകാചലത്തിൽ ചെന്നിരിക്കാൻ സാധിക്കുകയില്ല. അവിടെ ചെല്ലുക, അങ്ങ് ആ സുഗ്രീവനോട് സഖ്യം ചെയ്യുക, അതിനുശേഷം തീർച്ചയായിട്ടും സീതയെ വീണ്ടെടുക്കാൻ അങ്ങേക്ക് സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാനെ മൂന്ന് വലം വെച്ചു, പ്രദക്ഷിണ ചെയ്തു. ഭഗവാന്റെ തത്വത്തെ തന്നെ നോക്കി നോക്കി ഓർത്ത് ഓർത്ത് ഭഗവാന്റെ മംഗളരൂപത്തെ നോക്കിക്കൊണ്ട് ആ സാധ്വി ആ അല്ലെ മുക്ത തന്നെ ജീവൻ മുക്തയായവൾ വിദേഹമുക്തിയെ പ്രാപിച്ചു. അപ്പോൾ നോക്കുക, മുഹൂർത്തമാത്രം കൊണ്ട് ഭഗവാന്റെ കടാക്ഷത്തെ കൊണ്ട് രാമനാമത്തെ സദാ ജപിച്ചതുകൊണ്ട് അവൾ മുക്തയായിരിക്കുന്നു. അങ്ങനെ ഭക്തവത്സലൻ തൻ്റെ ഭക്തന്മാർക്ക് എല്ലാ വിധത്തിലുള്ളതായ ശ്രേയസ്സിനെയും പ്രദാനം ചെയ്തുകൊണ്ട് ഇവിടെ അവസാനം ഈ ആരണ്യകാന്ഡം പറഞ്ഞ് എഴുത്തച്ഛൻ അവസാനിപ്പിക്കുന്നു. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും, ശ്രീരാമപാദാംബുജം സേവിച്ചുകൊൾക നിത്യം. ഭഗവാന്റെ പാദപങ്കജങ്ങളിലുള്ള നിഷ്കളങ്കമായ ഭക്തി ഒന്ന് തന്നെ, അതും ശ്രീ ഗുരുവിൻ്റെ ഉപദേശത്താൽ നേരെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീരാമ തത്വം അപ്രകാരം തന്നെ ധ്യാനിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ തത്വത്താൽ പ്രഭാവിതമായി കൊണ്ടുവേണം ഭഗവാന്റെ നാമങ്ങളെ കീർത്തിക്കേണ്ടത്. അങ്ങനെ ശ്രീരാമചന്ദ്ര കേൾക്കുകയും പറയുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ശ്രീരാമചന്ദ്രനെ തന്നെ പ്രാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം, ഈ ഭാഗം, ഈ കാണ്ഡം, ആരണ്യകാന്ഡം അവസാനിപ്പിക്കുന്നു. ഇത് മുഴുവനും നോക്കൂ, സംവാദ രൂപത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീ മഹേശ്വരൻ ഉമാദേവിക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്ന സംവാദ രൂപത്തിലുള്ളത്. അത് എഴുത്തച്ഛന് തുഞ്ചത്താചാര്യന് എങ്ങനെയാണ് നമ്മൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്? അതൊരു കിളിയുടെ സുഖത്തിൻ്റെ മുഖത്ത് നിന്ന് ഉദ്ഭവിക്കുന്ന അമൃത നിഷ്യന്തികളായ വാക്കുകളോടുകൂടിയിട്ടാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മഹിമ. ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അല്പം അഹങ്കാരം വന്നാലോ എന്ന് കരുതി കിളിയെക്കൊണ്ട് പാടിപ്പിക്കുന്നതാണ് ഈ കിളിപ്പാട്ടായിട്ടുള്ള രാമായണം. അങ്ങനെ ആരണ്യകാന്ഡം അവസാനിച്ചിരിക്കുന്നു. ഇനി കിഷ്കിന്ധാകാന്ഡമാണ്. ആ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവിടെ നമുക്ക് കാണാവുന്നതാണ്, പമ്പാസരസിനെ അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. പമ്പാസരസിലൂടെ നടന്നു പോകുന്ന സമയത്ത് തന്നെ അല്ലേ ശോകം കൊണ്ട് തപ്തനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭു, എന്തിനാണ് നാരായണമൂർത്തിയുടെ അവതാരമായിട്ടുള്ള രാമചന്ദ്രൻ ഇങ്ങനെ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യം? ഭഗവാൻ ലീലാമാനുഷ അവതാരത്തെയാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെതായ സകല ദൗർബല്യങ്ങളും എല്ലാവിധത്തിലുള്ള ദൗർബല്യങ്ങളും ഭഗവാന് ഉണ്ടായിരുന്നു എന്ന് വേണം വാത്മീകി രാമായണവും ഇവിടെ അധ്യാത്മരാമായണവും വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയും എന്താ മഹത്വം ഭഗവാന്? ആ ദൗർബല്യങ്ങളൊന്നും ഭഗവാന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടില്ല. ഭഗവാന് അരനിമിഷം പോലും താൻ ആ പരബ്രഹ്മമൂർത്തിയാണ് എന്ന അറിവിൻ്റെ അഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ലക്ഷ്മണൻ എന്തു ചെയ്യുന്നു? ആശ്വസിപ്പിക്കുന്നു. ഘർമാതപം കൊളുർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജ പത്നീം പിരിഞ്ഞളവ്
തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമ. തുജത്താചാര്യൻ ആ ഹരിനാമകീർത്തനത്തിൽ പറയുന്നു, എന്തൊരു വൈരുദ്ധ്യമാണ് ഭഗവാനെ അങ്ങയുടെ അവതാരങ്ങളിൽ. ഒരു അവതാര സമയത്ത് അങ്ങ് ഒരു സ്ത്രീയെ അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു നടക്കുകയുണ്ടായി. മറ്റൊരവതാരത്തിലോ നൂറുകണക്കിന് സ്ത്രീകൾ അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് അന്വേഷിക്കുകയുണ്ടായി. അല്ലെ, കുളിർനിലാവ് കാണുമ്പോൾ അയ്യോ ഉച്ചവെയിലെന്നതുപോലെ ഇതെന്നെ തപിപ്പിക്കുമെന്നുമല്ലോ എന്ന് കരഞ്ഞ് ഭഗവാൻ അവിടെ കരഞ്ഞു. അല്ലെ, ഭഗവതിയുടെ സീതാദേവിയുടെ വിയോഗം സഹിക്കാൻ വയ്യാതെ വിഷമിച്ച. അല്ലയോ ഭഗവാനെ, എന്താ അവിടുത്തെ ലീലകൾ. അപ്പോൾ ഈ വിധത്തിൽ അങ്ങനെ നടന്നുകൊണ്ട് പമ്പാസരസിലൂടെ ഋഷമൂകാചലത്തിന് നേർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പർവ്വതത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് ഒരാൾ അല്ലെങ്കിൽ കുറച്ചാളുകൾ ഇവരെ കണ്ടു. ആരാ കണ്ടത്? അവിടെ സുഗ്രീവനും സുഗ്രീവൻ്റെ കൂടെയുണ്ടായിരുന്ന മന്ത്രിമാരുമൊക്കെ കണ്ടുകൊണ്ട് സുഗ്രീവൻ ഞെട്ടി എഴുന്നേറ്റു. ഇതാരാണ്? വേഷം മാറിക്കൊണ്ട് ജ്യേഷ്ഠൻ്റെ തന്നെ ആളുകൾ അല്ലേ? ആരാണ് ഇദ്ദേഹത്തെ തന്നെ വധിക്കുന്നതിനായി കൊണ്ട് വേഷം മാറിക്കൊണ്ട് വരുന്നവരാണോ? നോക്കിയപ്പോൾ താപസന്മാരെ പോലെ കണ്ടു. പക്ഷെ താപസന്മാരുടെ കയ്യിൽ എന്തിനാണ് അമ്പും വില്ലും ആയുധങ്ങളുമൊക്കെ? അങ്ങനെ നേരെ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, നീ അവിടേക്ക് ചെല്ലുക, ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ചെല്ലൂ, ചെന്നിട്ട് അവരുടെ സന്ദർശന ഉദ്ദേശം ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞു വരൂ. അങ്ങനെ ഉടനെ തന്നെ ഹനുമാൻ സ്വാമി അവിടേക്ക് ചെന്നു. അല്ലെ, താപവേഷം താപസവേഷം ധരിച്ചിരിക്കുന്നിത് ചാപബാണാദിശാസ്ത്രങ്ങളുമുണ്ടല്ലോ, നീ ഒരു വിപ്രവേഷം പൂണ്ടവരോട് വായുസുത ചെന്നു ചോദിച്ചറിയണം. അവരുടെ ആഗമന ഉദ്ദേശം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഇങ്ങനെ സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് ഹനുമാൻ സ്വാമി രാമലക്ഷ്മണന്മാരുടെ അടുക്കലേക്ക് വന്നു നിന്നു. അവരെ കണ്ട മാത്രയിൽ തന്നെ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി, കാരണം ഭഗവാനെ ഭഗവാന്റെയും ഭഗവത് തത്വത്തെക്കുറിച്ചും ഒക്കെ സർവവേദ വേദാംഗ ശാസ്ത്ര പാരംഗതനായിട്ടുള്ളവനാണ് സാക്ഷാത് ഹനുമാൻ സ്വാമി. അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനപുത്രനും ഭർതൃപദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി. അംഗചന്ദനെ ജയിച്ചൊരു കന്തിപൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയുന്നതിന് ആഗ്രഹമുണ്ടത് നേരെ പറയണമെന്നോട് സാദരം. ഇപ്പോൾ ഇത്രയും സുന്ദരന്മാരായിരിക്കുന്ന താമസവേഷത്തിൽ കാണപ്പെടുന്ന നിങ്ങൾ, കാമദേവന് സദൃശരായ സൗന്ദര്യമുള്ള നിങ്ങൾ വാസ്തവത്തിൽ ആരാണ് ഒന്ന് പറയൂ. ഈ ദിക്കുകളെ മുഴുവൻ ശോഭിപ്പിച്ചുകൊണ്ട് ആരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? സൂര്യ തേജസ്സുള്ളവരായ നിങ്ങൾ ആരാണ്? അശ്വിനി ദേവകളാണോ? ഇങ്ങനെ വളരെ വളരെ മനോഹരമായ വാക്ചാതുര്യത്തോടെ ഉചിതങ്ങളായ വാക്കുകളോടുകൂടെ അനാവശ്യമായ ഒരു പദമോ വാചകമോ ഉപയോഗിക്കാതെ ഉത്തമമായ രീതിയിൽ ആഗതരുടെ ഉദ്ദേശമെന്ത്, ആരാണ് എന്ന കാര്യത്തെ അറിയുന്നതിനുള്ള ചോദ്യങ്ങളെ ഉന്നയിച്ചു. നാരായണൻ, വാസ്തവത്തിൽ നാരായണ സദൃശമനായിരിക്കുന്നു നിങ്ങൾ. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ട് പറഞ്ഞു രഘുത്തമൻ, പശ്യാസഖേവടു രൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം, ഇല്ല ഒരു അപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വധുനിർണയം. ഇതാണ് ഹനുമാൻ സ്വാമിയുടെ മഹത്വം. ബുദ്ധിമാനായിരിക്കുന്നവനാണ്, സകല ശാസ്ത്രങ്ങളെയും പഠിച്ചവനായിട്ടുള്ളവനാണ്. ഇപ്പോൾ വാനരൻ്റെ വേഷത്തിലാണ് കാണപ്പെടുന്നതെങ്കിലും സംസ്കാര സമ്പന്നനായിരിക്കുന്ന ഒരു വിദ്വാൻ്റെ സകല ലക്ഷണങ്ങളും ഉള്ളവനായ ഭാഷണങ്ങളുള്ളവനായിട്ടുള്ള ഇവനെ കാണുക എന്ന് പറയുകയും മാത്രമല്ല ചോദിച്ചതിനുള്ള ഉത്തരം നൽകി, ഞാൻ വാസ്തവത്തിൽ രാമൻ എന്നാണ് എൻ്റെ പേര്, ദശരഥൻ്റെ മൂത്ത പുത്രനായിരിക്കുന്നു, ഇതെൻ്റെ സഹോദരൻ ലക്ഷ്മണനാണ്, ഞങ്ങൾ രണ്ടുപേരും എൻ്റെ പത്നിയെ കാണാതെ സീതയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു പോകുന്നതാണ്. ഞങ്ങൾ അച്ഛൻ്റെ നിയോഗം കൊണ്ടാണ്, അച്ഛൻ്റെ നിർദ്ദേശം കൊണ്ടാണ് കാട്ടിൽ താമസിക്കുന്നത്. പക്ഷേ ഒരു രാക്ഷസൻ വന്നിട്ട് എൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോയി, അവളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അവളെ അന്വേഷിച്ചു കൊണ്ടുപോകുന്നു, താൻ എൻ്റെ ജാനകിയെ എവിടെയെങ്കിലും കാണുകയുണ്ടായോ? അപ്പോൾ തന്നെ ഹനുമാൻ സ്വാമി കൈകളെ കൊണ്ട് സുഗ്രീവന് ആംഗ്യത്തെ കാണിച്ചു, അറിയിപ്പ് കൊടുക്കുകയുണ്ടായി, ഇത് ശത്രുക്കളല്ല നമ്മുടെ മിത്രങ്ങൾ തന്നെയാണ് എന്ന്. മാത്രമല്ല ഉടനെ ഹനുമാൻ സ്വാമി പറയുകയുണ്ടായി, ഞാൻ വാസ്തവത്തിൽ ആരാണ്?
ഞാൻ ഹനുമാൻ എന്നാണ് എൻ്റെ നാമധേയം, ഞാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ്. ആരാണ് സുഗ്രീവൻ? ബാലിയുടെ സഹോദരനാണ്. ബാലിയാൽ നിഷ്കാസിതനായിട്ടുള്ള സുഗ്രീവൻ, നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടിട്ടുള്ള സുഗ്രീവൻ ഇവിടെ ഒളിച്ചു താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയെ കവർന്നെടുത്ത് പരിഗ്രഹിച്ചിരിക്കുന്നു ആര്? ബാലി. ബാലിക്ക് ഈ ഋഷ്യമൂകാചലത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഈ വിധത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നു. വരിക, അങ്ങേക്ക് നിശ്ചയമായിട്ടും സുഗ്രീവനെ കാണാവുന്നതാണ് എന്നെല്ലാം പറഞ്ഞു സുഗ്രീവൻ്റെ അടുക്കലേക്ക് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നടക്കേണ്ടതില്ല, എൻ്റെ ചുമലിലിരിക്കുക. നോക്കൂ, ആരംഭത്തിൽ തന്നെ ഭഗവാന്റെ പ്രഥമ ദർശനത്തിൽ തന്നെ ഭഗവാന്റെ ദാസനായി തീർന്നു. ഇതാണ് അല്ലേ ഹനുമാന്റെ മഹിമ. പോക മമ സ്കന്ധമേറിയിടുവിൻ, നിങ്ങൾ ആകുലഭാവം അകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ട് ഉൽപ്പല നേത്രനും അനുവാദവും ചെയ്തു. അങ്ങനെ ശബരി പറഞ്ഞതൊക്കെ ഓർത്തു, ഇവരെ തന്നെ കാണുമെന്ന് അവിടെ പറയുകയുണ്ടായി. രണ്ടുപേരും ഹനുമാൻ സ്വാമിയുടെ കന്ധത്തിലേക്ക്, ഭഗവാന്റെ അഞ്ജനേയൻ്റെ തോളിലേക്ക് കയറിക്കൊണ്ട് സുഗ്രീവൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഇനി സുഗ്രീവ സഖ്യമാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. നോക്കുക, രാമായണത്തിലുള്ള അനേകം കഥകളും ഉപകഥകളും സംഗതികളും സന്ദർഭങ്ങളും ഒക്കെ നാം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ചർച്ച ചെയ്യുന്നതിൻ്റെയൊക്കെ താല്പര്യം എന്താണ്? ശ്രീ രാമായണം ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ്. എന്താണ് ആധ്യാത്മിക ഗ്രന്ഥത്തിൻ്റെ താല്പര്യം തന്നെ? അതിൽ എന്താണ് ആധ്യാത്മം? ആത്മാനം അധികൃത്യ, തന്നെക്കുറിച്ച്. ആരാണ് രാമൻ? രാമൻ്റെ തത്വത്തെ അറിയുന്നതാണ് ശ്രീമദ് രാമായണം. സർവേഷു ഭൂതേഷു രമതേ രാമഃ, സർവരുടെയും അന്തരാത്മാവായി അന്തസത്തയായി കുടികൊള്ളുന്നത് എന്തോ, അതാണ് ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രൻ്റെ ഐതിഹാസികമായിട്ടുള്ള അവതാര കഥ ശ്രവിക്കും തോറും നമുക്ക് ആധ്യാത്മികമായ ആഭിമുഖ്യം വർദ്ധിക്കും, ആധ്യാത്മിക ജ്ഞാനം നേടുന്നതിനുള്ള ഇച്ഛയുണ്ടാവും, ജിജ്ഞാസയുണ്ടാവും. ഒരു ജിജ്ഞാസുവിന് മാത്രമാണ് തൻ്റെ സ്വരൂപത്തെ അറിയാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കുരങ്ങന്മാരുമായിട്ട് ഭഗവാൻ സഖ്യത്തിലേർപ്പെട്ടു, അവരുടെ സഹായം കൊണ്ട് സീതാദേവിയെ വീണ്ടെടുത്തു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. വാത്മീകി എന്ന വാനരന്മാർ, മർക്കടന്മാരെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഏതു വിധത്തിലുള്ള മനുഷ്യന്മാരായിരിക്കും? വനേ ചരതി ഇതി വാനരഹ, വനത്തിൽ സഞ്ചരിക്കുന്നവരാണ് വാനരന്മാർ. അവർ കുരങ്ങന്മാരാണോ അല്ലെങ്കിൽ പ്രാകൃത രൂപത്തിൽ കാട്ടുവാസികളായിരിക്കുന്ന ജനക്കൂട്ടമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും ഭഗവാനിലുള്ള ഭക്തി കൊണ്ടും അവർ സർഗാത്മകമായ അല്ലെങ്കിൽ ഭഗവത ദാസന്മാരായിത്തീരുകയും രാമ ദൗത്യത്തെ ചെയ്യുകയും ചെയ്തു. ഒരിക്കലും കുരങ്ങന്മാർ എന്തെങ്കിലും നിർമ്മിച്ചതായിട്ട് നമുക്കറിയില്ല. പക്ഷേ കുരങ്ങന്മാർ എന്ത് നിർമ്മിച്ചു? കുരങ്ങന്മാർ നശിപ്പിക്കുകയല്ലാതെ കുരങ്ങന്മാരൊന്നും നിർമ്മിക്കില്ല. പക്ഷേ ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് അവർ അല്ലെ രാമസേതു നിർമ്മിക്കുകയുണ്ടായി. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. ഇവിടെ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സുഗ്രീവനുമായിട്ട് ഭഗവാൻ സന്ധിച്ചു, സുഗ്രീവൻ ഭഗവാനെ വേണ്ട വിധത്തിൽ ഉപചരിച്ചു. അങ്ങനെ ആ കാട്ടിൽ അല്ലെങ്കിൽ ആ പർവ്വതത്തിൽ എന്ത് സൗകര്യമാണുള്ളത്? ലഭ്യമായ സൗകര്യങ്ങളിലൊക്കെയും തന്നെ ഹനുമാൻ സ്വാമി ആവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചു കൊടുത്തു. അങ്ങനെ സംപ്രീതനായിട്ടുള്ള രാമചന്ദ്രനോട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടായി. ഇത് സുഗ്രീവനാകുന്നു, ഇത് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരാകുന്നു എന്നെല്ലാം പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ദശരഥ നന്ദനായിട്ടുള്ള രാമചന്ദ്രനും ലക്ഷ്മണനുമാണ് എന്നൊക്കെ പറഞ്ഞു. ഉണ്ടായ സംഗതികളൊക്കെ ഹനുമാൻ സ്വാമിയും അവിടെ വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ആദ്യം തന്നെ അവിടെ ഒരു ഉറപ്പ് ഭഗവാന് സുഗ്രീവൻ നൽകി. തീർച്ചയായിട്ടും ജാനകിയെ ഞാൻ കണ്ടുപിടിച്ച് അങ്ങയുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ഭർത്താവിൻ്റെ ധർമ്മവും കടമയും കർത്തവ്യവുമാണ് പത്നിയെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് രാമൻ തന്നെ അവരുടെ സഹായത്തോടുകൂടെ അവിടെ ചെല്ലുകയുണ്ടായി. ശത്രുവിനാശത്തിൻ അടിയനൊരു മിത്രമായ വേല ചെയ്യാം തവാജ്ഞയാൽ. ഭഗവാനെ, അങ്ങയുടെ സേവനം ചെയ്യുക എന്നുള്ള
ഒരൊറ്റ സൗഭാഗ്യം മാത്രം എനിക്ക് അനുവദിച്ചാൽ മതിയാവും. അങ്ങ് ഒന്നിനെ ചൊല്ലിയും ഖേദിക്കേണ്ടതായിട്ടില്ല. രാവണൻ്റെ കുലത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ട് വധിച്ചുകൊണ്ട് ദേവിയും കൊണ്ട് ഞാൻ പോരുന്നതുണ്ട്. ഈ വിധത്തിലുള്ള ഇതാണ് മൈത്രി, മിത്രഭാവം, സഖ്യം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് തൻ്റെ കാര്യമൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിന് മുമ്പായി കൊണ്ട് തന്നെ മുമ്പ് താൻ കണ്ട രംഗത്തെ പറഞ്ഞു. ഞങ്ങൾ നാലുപേരും ഇവിടെ ഈ പർവ്വത ശിഖരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിമാനം ആകാശമാർഗത്തിലൂടെ തെക്കോട്ട് പോകുന്നതായിട്ട് കണ്ടു. അതിലൊരു തരുണീമണി, ഒരു സ്ത്രീ കരഞ്ഞു നിലവിളിച്ച് രാമ രാമ എന്ന് നിലവിളിച്ച് കരയുന്നത് കണ്ടു. അവളെ പിടിച്ചുകൊണ്ട് ഒരു ഘോരനായിട്ടുള്ള രാക്ഷസനെയും ഞങ്ങൾ അതിൽ കണ്ടു. താഴേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെ കണ്ട അവൾ അവളുടെ ആഭരണങ്ങളൊക്കെ അഴിച്ച് ഒരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞ് ഞങ്ങൾക്കായി കൊണ്ട് എറിഞ്ഞു തന്നു. എന്തിനായിട്ടായിരിക്കാം? എന്നെങ്കിലും തൻ്റെ പത്നി പതി ആ വാനരന്മാരെ കാണും എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കും. അതുകൊണ്ട് നോക്കുക, ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണേണ്ടത് കാണേണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തൻ ആഭരണങ്ങളോ മാനവവീരാ ഭവാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ മുമ്പിൽ വെച്ചിടിനാർ. അങ്ങനെ ഭഗവതിയുടെ ആഭരണങ്ങൾ മുഴുവനും രാമചന്ദ്രപ്രഭുവിന് കാണിച്ചു. ഭഗവാന് ആ തുണിക്കെട്ട് അഴിച്ചു നോക്കിയപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? കണ്ണിൽ മുഴുവനും വെള്ളം വന്ന് കണ്ണീർ കൊണ്ട്, സീതാദേവിയുടെ ഓർമ്മ കൊണ്ട് കണ്ണീർ പ്രവഹിച്ചുകൊണ്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവിടെ മാറത്തടിച്ച് കരയാൻ തുടങ്ങി. എന്നെ പിരിഞ്ഞു പോയല്ലോ, എന്നെ ഉപേക്ഷിച്ചു പോവുകയുണ്ടായല്ലോ സീതേ, നിന്നെ ഞാൻ എപ്പോഴാണ് കാണാൻ കഴിയുക എന്നൊക്കെ ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അതൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ടും അറിയാൻ കഴിയാത്തതുകൊണ്ടും ലക്ഷ്മണൻ്റെ കയ്യിൽ കൊടുത്തു. ലക്ഷ്മണ, നോക്കൂ, ഇത് സീതാദേവിയുടെ ആഭരണങ്ങളല്ലേ. അങ്ങനെ ലക്ഷ്മണൻ ഓരോ ആഭരണങ്ങളായിട്ട് നോക്കി. ലക്ഷ്മണന് ഒന്നും അറിയാൻ കഴിയുന്നില്ല. അതെന്താ ലക്ഷ്മണന് അറിയാൻ കഴിയാത്തത്? ലക്ഷ്മണനും അത്രയേറെ സങ്കടമില്ലെങ്കിലും, ലക്ഷ്മണൻ്റെ കണ്ണിൽ കണ്ണീരില്ലെങ്കിലും ലക്ഷ്മണൻ ഓരോ ആഭരണങ്ങളായി നോക്കി. വള നോക്കുകയുണ്ടായി, മാല നോക്കുകയുണ്ടായി, മൂക്കുത്തി നോക്കുകയുണ്ടായി, ഒന്നും അറിയുന്നില്ല. അവസാനം പാദസരം നോക്കിയപ്പോഴാണ് ലക്ഷ്മണന് അറിയാൻ കഴിഞ്ഞത് ഇത് തൻ്റെ ജ്യേഷ്ഠത്തിയുടെ പാദസരമാണ്. നോക്കൂ, ഇതാണ് വിശിഷ്ടമായിരിക്കുന്ന അല്ലേ ഭ്രാതൃധർമ്മം. സഹോദര പത്നിയെ, പത്നിയുടെ മുഖത്തേക്ക് നോക്കുകയില്ല. ആ പാദങ്ങളിൽ നിത്യേന നമസ്കരിക്കുന്നത് കൊണ്ട് ഞാൻ കാണുന്നതാണ് ഈ പാദസരം ഭഗവതിയുടേതാണെന്ന്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാമനെ ലക്ഷ്മണനും പറഞ്ഞു, ദുഃഖിക്കേണ്ടതില്ല ജ്യേഷ്ഠ, നമുക്ക് രാവണൻ്റെ കഥ കഴിച്ചുകൊണ്ട് ഇവരുടെ സഹായത്തോടുകൂടെ ദേവിയെ വീണ്ടെടുക്കാം. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനും ഹനുമാനും ചേർന്നുകൊണ്ട് അഗ്നിയെ സാക്ഷിയാക്കി നിർത്തി അവിടെ സഖ്യം ചെയ്യിപ്പിക്കുന്നു. പക്ഷെ അതിന് മുമ്പേ തന്നെ സുഗ്രീവൻ പറയുണ്ടായി, ഞാൻ എങ്ങനെയാണ് രാജ്യത്തിൽ നിന്നും ഓടിപ്പോകുന്നതെന്ന് ഭഗവാനെ അങ്ങേക്ക് പറഞ്ഞു തരാം. പണ്ടു മായാവി എന്നൊരു അസുരേശ്വരനുണ്ടായതു മയന്തന്നുടെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ച് അവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരെ കിഷ്കിന്ധയാംപുരി പൊക്കു വിളിച്ചതു മർക്കടാധീശ്വരനാക്കിയ ബാലിയെ. പണ്ടൊരു രാക്ഷസനുണ്ടായിരുന്നു, മായാവിയായിട്ടുള്ള രാക്ഷസൻ, മയൻ്റെ മയാസുരൻ്റെ പുത്രനായിരുന്നു. അവന് യുദ്ധം ചെയ്യാൻ ആരും ഈ ലോകത്തെ ഇല്ലാതെയായപ്പോൾ ഒരു ദിവസം അവൻ കിഷ്കിന്ധാപുരിയിലേക്ക് എത്തി. എന്നിട്ടോ ശക്തിമാന്മാരിൽ ശക്തിയുള്ളവനായ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. അപ്പോൾ ബാലി എന്തു ചെയ്തു? ബാലിയുമാണെങ്കിൽ ഏറ്റവും ശക്തനാണ്. യുദ്ധത്തിന് വിളിച്ചപ്പോൾ ബാലി എന്നാൽ പിന്നെ തനിക്ക് യുദ്ധത്തിലൂടെ തന്നെ വേണ്ടതായ ആവശ്യം അനുഗ്രഹം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. അങ്ങനെ പൊരിഞ്ഞ ഘോരമായ യുദ്ധം നടന്നു. യുദ്ധം പുരോഗമിച്ചു പോകെ മായാവിക്ക്, ആ മായാവി അസുരന് വയ്യാതെയായി. അവൻ ജീവനും കൊണ്ട് പ്രാണനും കൊണ്ട് ഓടി 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 ഒരു ഗുഹയ്ക്കകത്ത് അവൻ ചെന്ന് ഒളിച്ചിരുന്നു. ആ ഗുഹയ്ക്കകത്തേക്ക് ബാലിയും പ്രവേശിക്കുന്നതിന് മുമ്പായി കൂടെ ഞാനും ഉണ്ടായിരുന്നു. ബാലി പറഞ്ഞു, നീ ഇവിടെ തന്നെ നിൽക്കുക, എന്ത് ചെയ്യേണ്ടതുണ്ട്? നീ കാത്തിരിക്കേണ്ടതുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് ചോര വരികയാണെങ്കിൽ നീ ഈ വാതിൽ, ഗുഹയുടെ വാതിൽ ദ്വാരം വലിയ ഒരു പാറ കൊണ്ട് ബന്ധിക്കുക.
അല്ല പാൽ ക്ഷീരമാണ് പുറത്തേക്ക് ഒഴുകി വരുന്നതെങ്കിൽ മനസ്സിലാക്കുക ആ മായാവിയുടെ കഥ ഞാൻ കഴിച്ചു എന്ന്. ഇങ്ങനെ ഞാൻ എന്തു പറയട്ടെ, ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും, ചോര വരികിൽ അടച്ചു പോയി വാഴുക നീ. ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. പക്ഷേ എന്തു പറയട്ടെ, എത്ര ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഒന്നും കാണാനില്ല. കുറേ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, വന്നിത് ചോര വിലമുഖം തന്നിൽ നിന്ന് എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. എൻ്റെ ജ്യേഷ്ഠൻ്റെ കഥ കഴിഞ്ഞു എന്ന് മനസ്സിലായി. എങ്ങനെ, ഞാൻ ആ ഗുഹയ്ക്ക് ഉള്ളിൽ നിന്നും രക്തമൊഴുകി വരുന്നത് ഞാൻ കണ്ടു. ഇത് വാസ്തവത്തിൽ മായാവിയുടെ മായാജാലമാണ്. ഇത് മനസ്സിലാക്കാതെ എൻ്റെ ജ്യേഷ്ഠനെ അവൻ വധിച്ചു കഴിഞ്ഞു എന്നുള്ള ദുഃഖം സഹിക്കാൻ വയ്യാതെ ആ മായാവിയെ കൊല്ലണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ഞാൻ ആ ഗുഹാമുഖത്തെ അടച്ചു. എന്നിട്ടുണ്ടായ സംഗതികളൊക്കെ അവിടെ വന്ന് പറഞ്ഞു. ചെന്നിതുകാലം കുറഞ്ഞൊന്നു പിന്നെയും ദുഃഖത്തോടുകൂടെ കിഷ്കിന്ധിയിലേക്ക് എത്തുകയും ആ ദുഃഖം കുറച്ചു കാലം ശേഷം തീരുകയും ചെയ്തു. ആ സമയത്ത് എന്നെ രാജാവായിട്ട് അവർ അഭിഷേകം ചെയ്യുകയും ചെയ്തു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, വന്നിതു ബാലി മഹാബലവാൻ തഥാ. പക്ഷെ ബാലി തിരിച്ചു വന്നു, ചോദ്യമോ ഉത്തരമോ ഒന്നുമില്ലാതെ. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവനെന്നോർത്ത് കോപിച്ചു ബാലിയും, കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലായിടവും പഞ്ഞിരിക്കരുതാനിങ്ങും. നീളേ നടന്നുഴഞ്ഞിടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമുഖാചലെ വന്നിരുന്നീടിന്. ഞാൻ അങ്ങനെ എന്തു ചെയ്തു, ഓടി പ്രാണരക്ഷാർത്ഥം പല സ്ഥലങ്ങളിലും ഓടുകയുണ്ടായി. പക്ഷെ അവിടേക്കൊക്കെ ബാലി വരികയും എന്നെ പിടിക്കുകയും ഒക്കെ ചെയ്തു. എന്ത് പറയട്ടെ, അവസാനം ബാലിക്ക് പ്രവേശിക്കാൻ പറ്റാത്തതായ ഋഷ്യമുഖാചലത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. എൻ്റെ നാടും അവൻ അപഹരിച്ചു, എൻ്റെ പത്നിയെയും അവൻ അപഹരിച്ചു. ഇനിയിപ്പോൾ അങ്ങ് മാത്രമാണ് എനിക്ക് രക്ഷയായിട്ട് ഉള്ളത്. ഭഗവാനെ, അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ഞാൻ ശരണമടഞ്ഞിരിക്കുന്നു. ഈ കാര്യമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ബാലിയെ വധിക്കുവാനുള്ള എല്ലാ ഉറപ്പും ഭഗവാൻ സുഗ്രീവന് നൽകുകയുണ്ടായി. സുഗ്രീവനോട് സഖ്യം ചെയ്തു, സുഗ്രീവനോട് ഭഗവാൻ ശപഥം ചെയ്തു. അങ്ങേക്ക് അങ്ങയൊക്കെ അവകാശപ്പെട്ടതായ രാജ്യവും അങ്ങയുടെ നഷ്ടപ്പെട്ടു പോയ പത്നിയെയും സകലതും ഞാൻ ബാലിയെ കൊന്ന് വീണ്ടെടുത്ത് തരുന്നതുണ്ട് എന്നെല്ലാം പറഞ്ഞു ഭഗവാൻ ആശ്വസിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ പരസ്പരം സഖ്യത്തിൽ രണ്ടുപേരും തുല്യദുഃഖിതരായിട്ടുള്ള രണ്ടുപേരും സഖ്യത്തിൽ ഏർപ്പെടുകയുണ്ടായി. അങ്ങനെ ഭഗവാൻ എന്തു ചെയ്തു, ഭഗവാൻ ഇനി അതിനുശേഷം ഭഗവാന്റെ ശക്തിയിൽ വിശ്വാസം വരുന്ന വിധത്തിലുള്ള വിചിത്രങ്ങളായിട്ടുള്ള മായാജാലങ്ങളെ ഭഗവാനും കാണിക്കുന്നുണ്ട്. അവിടെ ദുന്ദുബിയുടെ വലിയ ഒരു പർവ്വതം പോലെ കാണപ്പെട്ടതായ ശരീരത്തെ ഭഗവാൻ തൻ്റെ അങ്കുഷ്ഠം കൊണ്ട്, പാദത്തിലെ അങ്കുഷ്ഠം കൊണ്ട്, തള്ളവിരൽ കൊണ്ട് അതിനെ 10 യോജന ദൂരേക്ക് തള്ളി എറിഞ്ഞ് മാറ്റുന്നതൊക്കെ കാണാം. സാലവൃക്ഷങ്ങളെ 7 എണ്ണത്തിന് ഹനിക്കുന്നത് കാണാം. അങ്ങനെ ഭഗവാൻ തൻ്റെ അസാമാന്യമായ ആയോധന പാടവം അവിടെ പ്രദർശിപ്പിക്കുകയും സുഗ്രീവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഈ ഭാഗവതത്തിലെ ശ്രീമദ് രാമായണത്തിലെ കഥകൾ നമ്മൾ കേൾക്കുന്ന മാത്രയിൽ ഭഗവാനോട് നമുക്ക് ആരാധനയും ആഭിമുഖ്യവും ഭക്തിയും നിഷ്കളങ്കമായിട്ടുള്ള ആരാധന ഒക്കെ തോന്നേണ്ടതുണ്ട്. ഭഗവാൻ നമ്മളെ ഒക്കെയും ഈ രാമായണ കഥ ശ്രവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും അതുപോലെ തന്നെ ബുദ്ധിയും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സ്വാമിജിയുടെ രാമായണ സന്ദേശം എവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.